ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലെ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുട്ട് എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് ഇതിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പം നമുക്ക് ഓരോ ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ റീച്ച് ദി അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ ഹാവ് യു എവർ ഹെൽപ് സം വൺ ഹു ഈസ് ഇൻ ട്രാവൾ റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് എബൗട്ട് യുവർ എക്സ്പീരിയൻസ് അപ്പം നമുക്കറിയാം ഈ ഒരു കഥയിൽ ലിറ്റിൽ ട്രെയിനെ സഹായിച്ചത് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ അതിനെ വലിച്ചുകൊണ്ട് ഈ മലയുടെ അപ്പുറത്ത് ഉള്ള ടൗണിൽ എത്തിച്ചത് ലിറ്റിൽ ബ്ലൂ ാണ് അപ്പോ ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ അനുഭവം അപ്പോൾ ഇതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ആക്ടിവിറ്റി അപ്പോൾ ചെറിയൊരു അനുഭവം നമുക്ക് ഇവിടെ എഴുതാം ഹെൽപിംഗ് എ ഫ്രണ്ട് ഇൻ ട്രാവൽ ഒരു ഫ്രണ്ടിനെ സഹായിക്കുന്നു വൺ ഡേ അറ്റ് സ്കൂൾ മൈ ഫ്രണ്ട് അലക്സ് വാസ് ഹാവിംഗ് എ ടഫ് ടൈം വിത്ത് ഹിസ് മാത് ഹോംവർക്ക് ഒരു ദിവസം സ്കൂളിൽ വെച്ച് എൻ്റെ സുഹൃത്തായ അലക്സ് കണക്ക് ഹോംവർക്ക് വർക്ക് ചെയ്യുന്നതിന് വലിയ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ബുദ്ധിമുട്ട് നിൽക്കുകയായിരുന്നു ഹി ലുക്ക് റിയലി വറീൽ ബിക്കോസ് ഈ കുഡ് ഇൻ സോൾവ് സം ഓഫ് ദി പ്രോബ്ലംസ് അവൻ വളരെ പേടിച്ചാണ് ഇരുന്നത് അല്ലെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു കാരണം അവന് ചില കണക്കുകളൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു ആൻഡ് അവൻ ടീച്ചർ ഹൈ ഡാസ് ഡസ് ടു ഫിനിഷ് ഇറ്റ് ബൈ ദ എൻഡ് ഓഫ് ദ ഡേ അതുപോലെ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സ്കൂൾ വിടുന്നതിന് മുമ്പ് എല്ലാവരും ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സോ ദാറ്റ് അലക്സ് വാസ് സ്ട്രഗ്ളിങ് അല്ലെ അലക്സ് ബുദ്ധിമുട്ടുന്ന ഞാൻ കണ്ടു സോ ഐ ഡിസൈഡ് ടു ഹെൽപ്പ് ഹിം ഞാൻ അലക്സിനെ സഹായിക്കാൻ തീരുമാനിച്ചു വി സാറ്റ് ടുഗെദർ ഡ്യൂറിങ് റിസസ് അപ്പോൾ ഈ റിസസ് എന്ന് വെച്ചാൽ ഫ്രീ ടൈം അല്ലെങ്കിൽ ബ്രേക്ക് ടൈം ഒക്കെയാണ് അപ്പോൾ ഇവിടെ ഇൻ്റർവൽ സമയത്തും ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നു ഞാൻ അലക്സിനെ സഹായിക്കാൻ തീരുമാനിച്ചു ആൻഡ് ഐ ഷോഡ് ഹിം ഹൗ ടു സോൾവ് ദ പ്രോബ്ലംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം ഈ കണക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ അലക്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഐ എക്സ്പ്ലെയിൻഡ് ഈച്ച് പാർട്ട് സ്ലോലി ആൻഡ് മെയ് ഷ്യുവർ ഹി അണ്ടർസ്റ്റുഡ് ബിഫോർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ ഓരോ ഭാഗവും ഞാൻ അലക്സിനെ പറഞ്ഞു കൊടുത്തു അലക്സ്റ്റാർട്ടഡ് ടു സ്മൈൽഡ്സ് അങ്ങനെ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അലക്സ് അവൻ്റെ വിഷമമൊക്കെ മാറി അവൻ്റെ ടെൻഷനൊക്കെ മാറി അലക്സ് ചിരിക്കാൻ തുടങ്ങി ബൈ ദി എൻഡ് ഓഫ് റിസർസ് ഹി ഹാവ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് ആൻഡ് ഫെയിൽ മച്ച് ബെറ്റർ അങ്ങനെ ഈ ഒരു ഇന്റർവെൽ കഴിഞ്ഞപ്പോഴേക്കും അലക്സ് ഹോംവർക്ക് എല്ലാം ചെയ്ത് പൂർത്തിയാക്കി വളരെ സന്തോഷവാനായി ഇരുന്നു ഹെൽപ്പിംഗ് അലക്സ് മേഡ് മീ ഫീൽ ഹാപ്പി ടു അതുപോലെ എനിക്കും വലിയ സന്തോഷം തോന്നി അലക്സിനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ ബിക്കോസ് ഐ ന്യൂ ഐ ഹാഡ് മെയ്ഡ് എ ഡിഫറൻസ് കാരണം ഞാൻ ഒരു അലക്സിനെ സഹായിച്ചപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം കിട്ടി ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞെന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു ജസ്റ്റ് ലൈക്ക് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ അപ്പോൾ ഈ കഥയിലെ ലിറ്റിൽ ബ്ലൂ എൻജിൻ ചെയ്തതുപോലെ ഒരു സഹായം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ഐ ലേൺ ദാറ്റ് ബീങ് കൈൻഡ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ് ക്യാൻ മേക്ക് എവറി വൺ ഫീൽ ഗുഡ് അപ്പം ഞാനൊരു കാര്യം പഠിച്ചു മറ്റുള്ളവരോട് ദയ കാണിക്കണം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്കും സന്തോഷം കിട്ടും ഈ കഥയിലെ ബ്ലൂ എഞ്ചിൻ്റെ പോലെ നമുക്കും സന്തോഷം കിട്ടും എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ ഈ ഒരു ചെറിയ ഒരു കഥ നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് മെനീ തിങ്സ് ലെസ് ദം ബിലോ അപ്പോൾ ഈ ലിറ്റിൽ ട്രെയിൻ കുറേ സാധനങ്ങൾ അതിൻ്റെ ബോഗിയിൽ കൊണ്ടുവരുന്നുണ്ടായിരുന്നു അപ്പം ലിറ്റിൽ ട്രെയിൻ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് അപ്പം നമുക്കറിയാം ലിറ്റിൽ ട്രെയിൻ കുറേ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് ഐറ്റംസ് അല്ലേ അപ്പോൾ അതിൽ തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് തിന്നാനും കുടിക്കാനും പറ്റുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് തിങ്സ് ടു പ്ലേ വിത്ത് അതുപോലെ കളിപ്പാട്ടങ്ങളുടെ ഒരു ലിസ്റ്റ് രണ്ട് ലിസ്റ്റ് ഉണ്ടാക്കാനാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് സെക്ഷനായിട്ടത് എഴുതാം അപ്പോൾ ഏതാണ് തിങ്സ് ടു ഈറ്റ് ആൻഡ് ഡ്രിങ്ക് തിന്നാൻ പറ്റുന്ന സാധനങ്ങൾ ബിഗ് റൗണ്ട് ഓറഞ്ചസ് ഫാറ്റ് റെഡ് ആപ്പിൾസ് ലോങ് യെല്ലോ ബനാനാസ് ഫ്രഷ് കോൾഡ് മിൽക്ക് ലോലിപ്പോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ അല്ലേ അപ്പോൾ നല്ല ഓറഞ്ച് ഓറഞ്ച് ആപ്പിള് അതുപോലെ പഴം അതുപോലെ പാൽ അതുപോലെ കോലുവട്ടായി അല്ലേ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു ഇനി കളിക്കാൻ ടോയ്സ് വിഭാഗത്തിൽപ്പെടുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ് അല്ലേ നല്ല നീളത്തിൽ കഴുത്തുള്ള ജിറാഫിൻ്റെ കളിപ്പാട്ടങ്ങൾ ടോയ്സ് ടെഡി ബെയർസ് വിത്ത് നോൺ നെക്സ് ടെഡി ബെയറുകൾ അതുപോലെ ബേബി എലിഫൻറ്റ് ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ ഡോൾസ് വിത്ത് ബ്രൌൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ പിന്നെ അതുപോലെ ഒരു കോമാളി എഫ്യൂസ് ടോയ് ക്ലൗ ടോയ് ട്രക്സ് വണ്ടികൾ എയർപ്ലെയിൻ ബോർഡ്സ് പിക്ചർ ബോക്സ് ഗെയിംസ് ഡ്രംസ് ടു പ്ലേ അങ്ങനെ കുറേ സാധനങ്ങൾ അതിൽ ഉണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം ദ ലിറ്റിൽ ട്രെയിൻ ട്രൈഡ് ഹാർഡ് ബട്ട് ഹർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ഹാർ ദ ക്ലൗൺ ആൻഡ് ദി ആനിമൽസ് ക്ലൈംഡ് ഔട്ട് ഓഫ് ദർ കാർസ് ദ ട്രൈ ടു പുഷ് ദി ലിറ്റിൽ ട്രെയിൻ അപ്പം ഇവിടെ ലിറ്റിൽ ട്രെയിൻ കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ട്രെയിനിൽ സഞ്ചരിക്കുകയായിരുന്ന ഈ കോമാളി അല്ലെങ്കിൽ ക്ലൗൺ അതുപോലെ മറ്റ് മൃഗങ്ങൾ ചോയ്സ് ഇവരെല്ലാവരും പുറത്തിറങ്ങി ഈ ലിറ്റിൽ ട്രെയിനിനെ സഹായിക്കാൻ തുടങ്ങി തള്ളിയൊക്കെ നോക്കുകയാണ് ബട്ട് ഷീ കുഡ് നോട്ട് മൂവ് പക്ഷെ ഇതുകൊണ്ടൊന്നും ലിറ്റിൽ ട്രെയിനിനെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല വാട്ട് വുഡ് ദ ലിറ്റിൽ ട്രെയിൻ തിങ് ദൻ അപ്പോൾ ഈ ലിറ്റിൽ ട്രെയിൻ എന്തായിരിക്കും മനസ്സിൽ ആലോചിക്കുന്നത് അപ്പം എന്തായിരിക്കും മനസ്സിലാലോചിക്കുന്നത് അത് നമുക്കൊരു പാരഗ്രാഫായിട്ട് എഴുതാം ഐ ഫീൽ വെരി സാഡ് ആൻഡ് വെറീഡ് ബിക്കോസ് മൈ വീൽസ് ജസ്റ്റ് എനിക്ക് വലിയ ദുഃഖം തോന്നി എനിക്ക് വലിയ ടെൻഷൻ തോന്നി കാരണം എൻ്റെ വീലുകളൊന്നും മുന്നോട്ട് പോകുന്നില്ല ദ ക്ലൗഡ് ആൻഡ് ദി ആനിമൽസ് ക്ലൈംബ് ഔട്ട് ഓഫ് ദിയർ കാർസ് ആൻഡ് ടു എന്നെ തള്ളി മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയിട്ട് ഈ വാഹനത്തിലുള്ള ഈ ട്രെയിനിലുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും പുറത്തിറങ്ങിയിരിക്കുകയാണ് ബട്ട് ഐ സ്റ്റിൽ കുഡ് ഇൻ മോർ ഇപ്പോഴും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഐ തോട്ട് അബൌട്ട് ഹൗ ഡിസപ്പോയിൻ്റഡ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വുഡ് ബി ഇഫ് ദോയ്സ് ഇങ്ങനെ ആലോചിക്കുകയാണ് ീ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഈ ട്രെയിൻ വരുന്നത് നോക്കി കാത്തിരിക്കും അവരുടെ കളിപ്പാട്ടങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ വരുന്നത് നോക്കിയിട്ട് അപ്പം അവർ ട്രെയിൻ കാണാതായാൽ എന്തുമാത്രം ദുഃഖിക്കും ഐ വാസ് സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽസ് ട്രൈ ടു ഹെൽപ് മീ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഈ കളിപ്പാട്ടങ്ങളെല്ലാം എന്നെ സഹായിക്കുന്നത് ഓർക്കുമ്പോൾ പക്ഷേ ബട്ട് ഐ സ്റ്റിൽ ഫാൽ ഹെൽപ്ലെസ് പക്ഷേ ഇപ്പോഴും എനിക്ക് വലിയ വിഷമം തോന്നുന്നു ഐ വിഷ് ഐ കുഡ് ബി സ്ട്രോങ് ഇനഫ് ടു ക്ലൈം ദ മൗണ്ടൻ ആൻഡ് മേക്ക് ദ ചിൽഡ്രൻ ഹാപ്പി ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് ഈ കുന്നു കയറി അതിൻ്റെ മുകളിലെത്തി അവിടെ കുട്ടികളെ കണ്ട് അവരെ സന്തോഷത്തോടെ അവരെ കാണാനുള്ള ശക്തി എനിക്കുണ്ടായിരുന്നെങ്കിൽ ഐ ഹോപ്പ് ദാറ്റ് സംവൺ ഹെൽസ് മൈറ്റ് കം എലോങ് ആൻഡ് ഹെൽപ്പ് മീ ഞാൻ വിചാ വിചാരിക്കുകയാണ് ആരെങ്കിലും വരും എന്നെ സഹായിക്കാൻ സോ ദാറ്റ് ഐ കുഡ് കംപ്ലീറ്റ് മൈ ജേണി ആൻഡ് ഡെലിവർ ദ ഗിഫ്റ്റ് ടു ദ ചിൽഡ്രൻ ആരെങ്കിലും എന്നെ സഹായിക്കും എന്നിട്ട് ഞാൻ അവിടെ എത്തും ഈ കുട്ടികളെ കുട്ടികൾക്ക് ഗിഫ്റ്റും ഈ സാധനങ്ങൾ സമ്മാനങ്ങളൊക്കെ ഞാൻ കൊടുക്കും എന്നൊക്കെ ഇവിടെ ട്രെയിൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ ആൻഡ് ഷീ കണ്ടിന്യൂ ദ ജേർണി ഓൺ ദ വേ ദ ലിറ്റിൽ ട്രെയിൻ ആപ്പൻ ടു മീറ്റ് ദ ഷൈനി ന്യൂ എൻജിൻ

അപ്പോൾ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഷൈനി ന്യൂ എഞ്ചിൻ ഓ ലിറ്റിൽ ട്രെയിൻ ഹൗ ഡിഡ് യു മാനേജ് ടു ഗെറ്റ് ഓവർ ദ മൗണ്ടൻ നീ എങ്ങനെയാണ് ഈ മല കയറി ഇവിടെ എത്തിയത് ലിറ്റിൽ ട്രെയിൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് മീ എന്നെ ബ്ലൂ എൻജിൻ സഹായിച്ചു ഷി വാസ് വെരി കൈൻഡ് ആൻഡ് ബ്രേവ് ഒരു വലിയ ധൈര്യമുള്ള ഒരു ആയിരുന്നു അതുപോലെ നല്ല ധൈര്യമുള്ള ഒരു ട്രെയിൻ ആയിരുന്നു പക്ഷെ ഇപ്പോൾ മീ ഓൾ ദ വേ അ എന്നെ വലിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചു ഷൈനി ന്യൂ എൻജിൻ റിയലി ശരിക്കും ദാറ്റ്സ് അമേസിങ് അത് കൊള്ളാമല്ലോ ഐ ഡി ഡിൻ തിങ്ക്സ് ഷീ കുറ്റ് ഞാൻ വിചാരിച്ചു അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് ലിറ്റിൽ ട്രെയിൻ യെസ് ഷി ഡിറ്റ് അവർ ചെയ്തു ഷി കെപ്റ്റ് സേയിങ് പക്ഷേ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ ഞാൻ വിചാരിക്കുന്നു എനിക്ക് കഴിയും ആൻഡ് ഷീ മേഡ് ഇറ്റ് അവർ ചെയ്യുകയും ചെയ്തു ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി നാവ് ബിക്കോസ് ദ വിൽ ഗെറ്റ് ദർ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ഇപ്പോൾ ഇവിടെയുള്ള കുട്ടികളൊക്കെ വലിയ സന്തോഷത്തിലാണ് കാരണം അവർക്ക് ടോയ്സും അവരുടെ ഫുഡും എല്ലാം കിട്ടിയല്ലോ അപ്പോൾ അപ്പൊ ഷൈനിച്ച് പറയാണ് ഐ എം ഗ്ലാഡ് യു മെയ്ഡ് ഇറ്റ് നീ ഇവിടെ എത്തിച്ചേർന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഐ എം സോറി ഐ കുഡ് ഇൻ ഹെൽപ്പ് യു ആർ ലിയർ എനിക്ക് നിങ്ങളെ നേരത്തെ സഹായിക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് അപ്പം ലിറ്റിൽ ട്രെയിൻ പറയാണ് ഇറ്റ്സ് ഓക്കെ അവസരമില്ല ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഷോഡ് മീ ദാറ്റ് ദാൻ സ്മോൾ എൻജിൻസ് ക്യാൻ ഡു ബിഗ് തിങ്സ് ഇഫ് ട്രൈ ഹാർഡ് ആൻഡ് ബിലീവ് ഇൻ ദംസെൽസ് ഇപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്നെ എനിക്കൊരു കാര്യം മനസ്സിലാക്കി തന്നു ചെറിയ എൻജിൻ ആണെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ള കാര്യം അപ്പോൾ ഷൈനി ന്യൂഇജിൻ പറയാണ് ദാറ്റ്സ് എ ഗുഡ് ലെസൺ ആ നല്ലൊരു പാഠമാണ് ഐ വിൽ റിമെമ്പർ ദാറ്റ് നെക്സ്റ്റ് ടൈം സം വൺ നീഡ്സ് ഹെൽപ്പ് ഇനി ഞാൻ അങ്ങനെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഞാൻ ഈ കാര്യം ഓർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ കോൺവെർസേഷൻ നമുക്ക് പഠിക്കാം ഇനി അടുത്ത ആക്ടിവിറ്റി ഫൈവിലേക്ക് പോവാം റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രോം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈറ്റ് ഈ കഥയിലെ ഒരു ചെറിയ പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അണ്ടർലൈൻ ചെയ്ത വാക്കുകള് ശ്രദ്ധിക്കുക ദ ലിറ്റിൽ ട്രെയിൻ ഗുഡ് തിങ്സ് ടു ഈറ്റ് ലിറ്റിൽ ട്രെയിൻസിനുള്ളിൽ ധാരാളം നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു തിന്നാൻ പറ്റുന്ന സാധനങ്ങള് ബിഗ് റൗണ്ട് ഓറഞ്ചസ് വലിയ ഉരുണ്ട ഓറഞ്ചുകൾ പിന്നെ ഫാറ്റ് റെഡ് ആപ്പിൾസ് ചുവന്ന തടിച്ച ആപ്പിളുകൾ ലോങ് യെല്ലോ ബനാനസ് നീണ്ട മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ ഫ്രെഷ് കോൾഡ് മിൽക്ക് ആൻഡ് ലോലി പോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിൻ അപ്പോൾ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്ത വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക ഈ വാക്കുകളൊക്കെ എന്താണ് ഓരോ നാമത്തെ കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള വാക്കുകളാണ് ഉദാഹരണത്തിന് ഓറഞ്ച് അല്ലേ ഓറഞ്ച് എന്നുള്ള വാക്ക് ഓറഞ്ചസ് അതിൻ്റെ കൂടെ നമ്മൾ വേറൊരു വാക്കും കൂടി ചേർത്തു റൗണ്ട് ഓറഞ്ച് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ വേറൊരു വാക്ക് ചേർത്തു ബിഗ് ഗ്രൗണ്ട് ഓറഞ്ച് ഇങ്ങനെ ഒരു വാക്കിനെ നമുക്ക് വലുതാക്കി നീട്ടി അതിനെ ഒരു പിരമിഡ് രൂപത്തിലാക്കാൻ കഴിയും ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർ ദ ഖാർ ദ ബ്ലൂ കാർ ദ ബിഗ് ബ്ലൂ കാർ ദ ബ്യൂട്ടിഫുൾ ബിഗ് ബ്ലൂ കാ അപ്പോൾ അത് നോക്കുമ്പോൾ ആദ്യത്തെ ഒരു വാക്ക് രണ്ടാമത്തെ രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ കൂടി വരികയാണ് അപ്പൊ ഒരു പിരമിഡ് ഷേപ്പ് നമുക്ക് കിട്ടും അപ്പൊ ഇതുപോലെ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഓറഞ്ച് എന്നുള്ള വാക്കുകൊണ്ടും ഫ്ലവർ എന്നുള്ള വാക്കുകൊണ്ടും ഒരു വേർഡ് പിരമിഡ് നിർമ്മിക്കുക അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം ഓറഞ്ച് ദ ഓറഞ്ച് ദ ജ്യൂസി ഓറഞ്ച് ദ ബിഗ് ജ്യൂസി ഓറഞ്ച് ദ ബിഗ് ജ്യൂസി സ്വീറ്റ് ഓറഞ്ച് അപ്പൊ ഒരു വേർഡ് പിരമിഡായി ഇനി ഫ്ലവർ വെച്ചിട്ട് നമുക്ക് എന്താ പറയാം ഫ്ലവർ ദ ഫ്ലവർ ദ റെഡ് ഫ്ലവർ ദ ബ്യൂട്ടിഫുൾ റെഡ് ഫ്ലവർ ദ ബ്യൂട്ടിഫുൾ റെഡ് ഫ്രേഗ്രൻഡ് ഫ്ലവർ ഇങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് വേർഡ് പിറമിഡ് ഉണ്ടാക്കാം ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് ഇൻ ദ സ്റ്റോറി ദ ലിറ്റിൽ ബ്ലൂ എൻജിൻസസ് ഐ തിങ്ക് ഐ ക്യാൻ അല്ലേ അപ്പം ഈ കഥയിൽ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഐ തിങ്ക് ഐ ക്യാൻ ഐ തിങ്ക് ഐ ക്യാൻ എന്ന് ആസ്ക് യുവർ ഫ്രണ്ട്സ് ഇഫ് ദാൻ ഡൂ വെ സീൻ ദ പിക്ചേഴ്സ് ഗിവർ അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നിട്ട് അവരെന്താ പറയുന്നത് ആ മറുപടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ അവർ യെസ് ഐ ക്യാൻ എന്ന് പറയും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നോ ഐ ക്യാൻഡ് എന്ന് പറയും അപ്പോൾ ഇവിടെ ഓരോന്നും നമുക്ക് നോക്കാം ആദ്യത്തെ ചിത്രം സ്വിമ്മിങ് രണ്ടാമത്തത് പ്ലേയിങ് ആണ് മൂന്നാമത്തെ ഡാൻസിങ് നാലാമത്തത് സിംഗിങ് അഞ്ചാമത്തെ റീഡിങ് ആറാമത്തത് റൈറ്റിംഗ് ഒക്കെ ഒക്കെയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസും റെഡിയാക്കാം അതിൻ്റെ റെസ്പോൺസും ശരിയാക്കാം ക്യാൻ യു സിം യെസ് ഐ ക്യാൻ അല്ലെങ്കിൽ നോ ഐ ക്യാൻഡ് ക്യാൻ യു പ്ലേ ഫുട്ബോൾ യെസ് ഐ ക്യാൻ നോ ഐ ക്യാൻഡ് ക്യാൻ യു ഡാൻസ് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ അറിയോ എനിക്കറിയാം എനിക്ക് പറ്റും അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല യെസ് ഐ ക്യാൻ നോ ഐ ക്യാൻഡ് ക്യാൻ യു സിങ് യെസ് ഐ ക്യാൻ അല്ലെങ്കിൽ നോ ഐ ക്യാൻഡ് ക്യാൻ യു റീഡ് എ ബുക്ക് യെസ് ഐ ക്യാൻ നോ ഐ ക്യാൻഡ് ക്യാൻ യു റൈറ്റ് എ സ്റ്റോറി യെസ് ഐ ക്യാൻ നോ ഐ ക്യാൻഡ് അപ്പം അത് നമ്മൾ ചോദിച്ചിട്ട് ശരിയാക്കി എഴുതുക ഇനി നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണ് ഷാൾവി നാക് ദ സ്റ്റോറി ഇൻ ദ ഫോം ഓഫ് എ സ്കിറ്റ് Discuss ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ ടു പെർഫോം ദി സ്കിറ്റ് ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു അപ്പം നമുക്ക് ഈ ഒരു കഥ ഒരു സ്കിറ്റായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കണം അപ്പം അതിന് നമുക്ക് ഈ കാണുന്ന വിവരങ്ങളൊക്കെ ആവശ്യമുണ്ട് ഇവൻസ് പ്രധാന സംഭവങ്ങൾ ക്യാരക്ടേഴ്സ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ അവർ തമ്മിലുള്ള ഡയലോഗുകൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്കിറ്റായിട്ട് ഈ കഥ അവതരിപ്പിക്കാം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇതിൽ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവൻസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി ടോയ്സ് ആൻഡ് ഫുഡ് ലിറ്റിൽ ട്രെയിൻ കുറെ കളിപ്പാട്ടങ്ങളും ഭക്ഷണ സാധനങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്സ് ആൻഡ് ക്യാൻ മൂവ് ലിറ്റിൽ ട്രെയിൻ നിന്ന് പോകുന്നു അതിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ദ ക്ലൗൺ ആൻഡ് ട്രൈ ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളെല്ലാം വന്ന് ഈ ട്രെയിൻ തള്ളി നോക്കുന്നു പക്ഷെ അതിനെ അനക്കാൻ കഴിയുന്നില്ല അപ്പോൾ ആ വഴി ദ ഷൈനി ന്യൂ എൻജിൻ റെഫ്യൂസസ് ടു ഹെൽപ്പ് ആ വഴി ഒരു ട്രെയിൻ വരുന്നു ഷൈനി ന്യൂ ഷൈനിൻജിൻ പക്ഷെ സഹായിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വരുന്നു ബിഗ് സ്ട്രോങ് എൻജിൻ സഹായിക്കുന്നില്ല റെഫ്യൂസസ് ടു ഹെൽപ്പ് അപ്പോഴാണ് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ വരുന്നത് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഓഫേഴ്സ് ടു ഹെൽപ്പ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ദ ട്രെയിൻ ഓവർ ദ മൗണ്ടൻ അതിനെ വലിച്ചുകൊണ്ട് പോകുന്നു അതിൻ്റെ സ്ഥലത്തെത്തുന്നു ദ ടോയ്സ് ആൻഡ് ഫുഡ് റീച്ച് ദ ബോയ്സ് ആൻഡ് ഗേൾസ് അങ്ങനെ അത് കുട്ടികൾക്ക് കിട്ടുന്നു ഇതാണ് ഇതിലെ പ്രധാന സംഭവങ്ങൾ ഇവൻറ്റ്സ് ഇനി ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് വേണ്ടത് ഏഴ് ക്യാരക്ടേഴ്സ് നമുക്ക് വേണം ഒന്ന് ദ ലിറ്റിൽ ട്രെയിൻ രണ്ട് ദ ക്ലൗ അല്ലെങ്കിൽ കോമാളി മൂന്ന് ടോയ് ആനിമൽസ് അതുപോലെ ഡോൾസ് ഷൈനി ന്യൂ എൻജിൻ ബിഗ് സ്ട്രോങ് എൻജിൻ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഇത്രയും ക്യാരക്ടേഴ്സ് നമുക്ക് വേണം ഇനി ഇവരുടെ ഡയലോഗുകൾ നോക്കാൻ നമുക്കൊരു ആറ് സീനാക്കിയിട്ടിട്ട് കാണിക്കാം ഒന്നാമത്തെ സീനിൽ ലിറ്റിൽ ട്രെയിൻ നിന്ന് പോകുന്ന ഭാഗമാണ് ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റാർട്ട്സ് ഇപ്പോൾ ലിറ്റിൽ ട്രെയിൻ്റെ ഡയലോഗൊക്കെ നമ്മൾ എഴുതണം ഓ ഡിയാർ ഐ ക്യാൻ മൂവ് വട്ട് വിൽ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഡു വിതഔട്ട് ദ ടോയ്സ് ആൻഡ് ഫുഡ് അപ്പോൾ ഈ കോമാളി പറയുകയാണ് ക്ലൗൺ പറയുകയാണ് ഡോൺ വെറി ലിറ്റിൽ ട്രെയിൻ വി വിൽ ട്രൈ ടു ഹെൽപ്പ് യു വിഷമിക്കണ്ട ഞാൻ നിങ്ങളെ സഹായിക്കാം അപ്പൊ മറ്റുള്ള ആനിമൽസ്റ്റോയ്സ് എല്ലാം കൂടി പറയുന്നു നമുക്ക് ട്രെയിൻ തള്ളാം ഇനി രണ്ടാമത്തെ സീൻ ദ വരുന്ന ഭാഗം ദ ഷൈനി അറേവ് ക്ലൗൺ ലുക്ക് ദ ഷൈനിൻ മേ ബി ഹി ക്യാൻ ഹെൽപ്പ് അസ് അപ്പൊ ക്ലൗൺ പറയുകയാണ് ഇതാ ഒരു എൻജിൻ വരുന്നുണ്ട് ഒരുപക്ഷെ നമ്മളെ സഹായിക്കും അപ്പൊ ഷൈനിഞ്ചും പറയാണ് യു വാണ്ട് മീ ടു പുൾ യു ഐ കാര്യ പീപ്പിൾ നോട്ട് ടോയ്സ് ഞാൻ ആളുകളെയും കൊണ്ട് പോകുന്ന ട്രെയിനാണ് ഞാൻ ടോയ്സ് കൊണ്ടുപോകുന്ന ട്രെയിൻ അല്ല എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ഐ ക്യാൻ ഹെൽപ്പ് യു ലിറ്റിൽ ട്രെയിൻ പ്ലീസ് വി നീഡ് യുവർ ഹെൽപ്പ് ട്രെയിൻ പറയാണ് ഞങ്ങളെ സഹായിക്കണം പക്ഷെ പക്ഷേ ഷൈനിഞ്ചും പറയാണ് സോറി ഐ ഹാവ് ടു ഗോ എവേ അതും പറഞ്ഞ് അത് പുറത്തേക്ക് പോകുന്നു ഇനി മൂന്നാമത്തെ സീനിലെ രണ്ടാമത്തെ ട്രെയിൻ വരുന്നു ദ ബിഗ് സ്ട്രോങ് എൻജിനറേഴ്സ് അപ്പോൾ ഒരാൾ ബിഗ് സ്ട്രോങ് എഞ്ചിൻ ആയിട്ട് അഭിനയിക്കുക ക്ലാ ഹിയർ കംസ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഇ ക്യാൻ ഹെൽപ്പ് അസ് ഫോർ ഷു ഇതാ വരുന്നു ബിഗ് സ്ട്രോങ് എൻജിൻ നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും ബിഗ് സ്ട്രോങ് എൻജിൻ ഐ പുൾ ഹെവി ലോഡ്സ് നോട്ട് നോയ്സ് ഞാൻ ഭാരം നിറയെ സാധനങ്ങൾ ലോഡൊക്കെയാണ് ഞാൻ കൊണ്ടുപോകാൻ ഞാൻ കാളിപ്പാട്ടം കൊണ്ടുപോകാറില്ല ഐ ഡോണ്ട് ഹാവ് ടൈം ടു ഹെൽപ്പ് യു എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സമയമില്ല ഇപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയാണ് പ്ലീസ് വി നീഡ് യുവർ ഹെൽപ്പ് ബിഗ് സ്ട്രോങ് എൻജിൻ ഐ മസ്റ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു അപ്പൊ മൂന്ന് സീൻ കഴിഞ്ഞു ഇനി നമുക്കൊരു മൂന്ന് സീനും കൂടെ വെക്കാം നാലാമത്തെ സീനിൽ നമ്മുടെ ബ്ലൂ എൻജിൻ വരുന്നു ലിറ്റിൽ ബ്ലൂ എൻജിൻ അറേവ്സ് ലുക്ക് ഹിയർ കംസ് എ ലിറ്റിൽ ബ്ലൂ എൻജിൻ മേ ബി ഷീ ൻ ഹെൽപ്പ് എസ് നമ്മളെ ചിലപ്പോൾ സഹായിക്കും ലിറ്റിൽ ബ്ലൂ എൻജിൻ വാട്ട് ഇസ് എ മാറ്റർ എന്താ പ്രശ്നം അപ്പം ബാക്കിയുള്ള എല്ലാ ഡോൾസ് ടോയ്സ് എല്ലാവരും കൂടി പറയുകയാണ് അവർ ട്രെയിൻ ഈസ് നോട്ട് വർക്കിംഗ് ക്യാൻ യു ഹെൽപ് എസ് ഗെറ്റ് ഓവർ ദ മൗണ്ടൻ ഞങ്ങളെ ആ മൗണ്ടിന്റെ മുകളിൽ എത്തിക്കാമോ

അപ്പോഴേക്ക് എല്ലാവരും കൂടെ വളരെ സന്തോഷത്തില്ല ഹുറേ വി മെയ്ഡ് ഇറ്റ്സ് നമ്മളതാ എത്തിയിരിക്കുന്നു ഇനി അവസാനത്തെ സീൻ റീച്ചിങ് ദ സൈഡ് അപ്പോൾ മറ്റേ മുകളിൽ എത്തുന്നു ലിറ്റിൽ ട്രെയിൻ പറയാണ് താങ്ക് യു ലിറ്റിൽ ബ്ലൂ എൻജിൻ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി എല്ലാവർക്കും സന്തോഷമായി താങ്ക് യു സോ മച്ച് അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ് എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഐ എം ഗ്ലാഡ് ഐ കുഡ് ഹെൽപ്പ് ഐ തോട്ട് ഐ കുഡ് ഞാൻ എനിക്ക് കഴിയുമെന്ന് അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞു ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് ഐ തോട്ട് ഐ കുഡ് അപ്പം ഇങ്ങനെ നമുക്ക് ഇത് ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ബോക്സിൽ ഒന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്